ഹായ് മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻസ്. നമുക്കറിയാം ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, അഥവാ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും. ഈ ചാപ്റ്റർ പ്രത്യേകിച്ചെങ്കിൽ ഇത് ഹിസ്റ്ററിയോ അല്ല, സോഷ്യലോ അല്ല, അതേപോലെ തന്നെ ജിയോഗ്രഫി അല്ല, ഇത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. സോ ഇതിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ നിങ്ങൾ ക്രിസ്മസ് എക്സാം ചോദിക്കും, കാരണം ഒരൊറ്റ പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്ററേ ഉള്ളൂ. അപ്പം ഇതിന്ന് ഏതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരിക, അല്ലെങ്കിൽ ഏറ്റവും തവണ വന്ന ക്വസ്റ്റ്യൻ ഏതാണോ, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ എൻ്റെ മക്കൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്യണം, കാണണം കേട്ടോ. മാത്രമല്ല ഈ വീഡിയോ കാണുന്ന മക്കളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മക്കൾ എന്ത് ചെയ്യണ്ട, മറക്കണ്ട. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്ത് വെക്കാം. സോ നമ്മൾ തുടങ്ങാനായിട്ട് പോവാണ് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. മക്കളെ ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്, മൂന്ന് ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. ആ മൂന്ന് ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടുള്ളൂ, 2017, 2018, 2019, 2020, 2022 വരെ ഈ ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മക്കളെ ഇപ്പോഴേ നിങ്ങൾ ആലോചിച്ചോളി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്, രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ. നിങ്ങൾ എക്സാമിന് ഉറപ്പായിട്ട് വരാൻ പോകുന്നതാണ് രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ. നമ്മളിത് പഠിക്കും, സിമ്പിളാണ് പഠിക്കാൻ, കുറച്ച് കാര്യങ്ങളുള്ളൂ, പക്ഷെ നമ്മളെ മനസ്സിലേക്ക് നിൽക്കില്ല, നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയിൽ നിൽക്കില്ല. പക്ഷേ ഇന്ന് ആദ്യം നമ്മൾ സിമ്പിളാക്കി മാറ്റി തരാണ്, നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കണ്ടാൽ മതി. അപ്പൊ നമുക്കറിയാം രാഷ്ട്രത്തിന്റെ ചുമതലകൾ, രാഷ്ട്രത്തിന്റെ ചുമതലകൾ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയുള്ളത്? നിർബന്ധിത ചുമതലയുണ്ട്, വിവേചനപരമായിട്ടുള്ള ചുമതലയുണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. അപ്പൊ ഇത് രണ്ട് ഡിഫറൻസ് എന്താന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മക്കൾ ഇവിടുന്ന് പഠിച്ചേക്കാം. നിർബന്ധിത ചുമതല പറഞ്ഞാല് ആ രാജ്യത്ത് ജനിച്ച വ്യക്തിക്ക് നിർബന്ധമായിട്ട് കിട്ടേണ്ട അവകാശങ്ങളാണ്, നിർബന്ധമാണ്, നിർബന്ധമായിട്ട് കിട്ടേണ്ട അവകാശങ്ങളാണ്. വിച്ച് കനോട്ട് ബി ഡിനൈഡ് ടു എ പേഴ്സൺ അറ്റ് എനി കോസ്റ്റ് അറ്റ് എനി ടൈം. ഒരിക്കലും നിഷേധിക്കാൻ പെടാൻ പറ്റാത്ത ആ രാജ്യമുണ്ടോ, ഇന്ത്യ എന്നല്ല ഏത് രാജ്യമായിക്കോട്ടെ, ആ രാജ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട റൈറ്റ് ആണ് ഒബ്ലിഗേറ്ററി ഫങ്ഷൻ, അല്ലെങ്കിൽ നിർബന്ധിത ചുമതല. വിവേചന ചുമതല അതല്ല കേട്ടോ, വിവേചന ചുമതല വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്പെർ ദ എക്കണോമിക് കണ്ടീഷൻ, എക്കണോമിക് കണ്ടീഷൻ അനുസരിച്ച് മാത്രം എന്ത് ചെയ്താൽ മതി, വിവേചനപരമായ ചുമതലകൾ കൊടുത്താൽ മതി. അഥവാ എക്കണോമിക് പരമായിട്ട് സാമ്പത്തിക ഇതുണ്ടെങ്കിൽ മാത്രം, സാമ്പത്തികമുണ്ടെങ്കിൽ മാത്രം നൽകേണ്ടത് മാത്രമായിട്ടുള്ള അവകാശങ്ങളെയാണ്, ചുമതലകളെയാണ് വിവേചനപരമായ ചുമതലകൾ. നിങ്ങൾക്ക് 5 മാർക്ക് ഇത് ചോദിക്കാറുണ്ട്. നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ് ഈ രണ്ട് ചുമതലകളും. ആദ്യം തന്നെ നിർബന്ധ ചുമതല, നിർബന്ധമായിട്ട് കൊടുക്കേണ്ട അവകാശങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് നിർബന്ധമായിട്ട് കിട്ടേണ്ട ഒന്നാമതാണ് അതിർത്തി സംരക്ഷണം, അടുത്തതാണ് ഇത് ആഭ്യന്തര സമാധാനം, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കൽ. ഇത് വിശദീകരിച്ച് ചെയ്താലൊന്നും ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല. ഇത് ഏതൊക്കെയാണ് കൃത്യമായിട്ട് നിങ്ങൾ പോയിന്റ് ചെയ്തേണ്ടി വരും. അപ്പം ഈ പോയിന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇത് നിങ്ങൾ മനസ്സിലേക്ക് ഓടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചിത്രം വരയ്ക്കുകയുണ്ട്. ആ ചിത്രത്തിൽ ഇത് മൊത്തമായിട്ട് കാണാതെ പഠിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ആയിക്കോട്ടോ, റൈറ്റിന് ആറ് കേട്ടോ, ആറ് റൈറ്റ്, റൈറ്റിന് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം, കൃത്യമായിട്ട് ഒരു ബൗണ്ടറി വേണം. റൈറ്റിന് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം, കൃത്യമായിട്ട് ബൗണ്ടറി വേണം. അപ്പൊ റൈറ്റിന് പ്രൊട്ടക്ഷൻ കിട്ടും, അപ്പൊ എന്തുണ്ടാവും, ഇന്റേണൽ പീസ് ഉണ്ടാവും. അപ്പൊ എന്തുണ്ടാവും, ഒരു ഇന്റേണൽ പീസ്, ആഭ്യന്തര സമാധാനം ഉണ്ടാവും. അപ്പൊ എന്തുറപ്പാക്കാൻ കഴിയും മക്കളെ, അപ്പൊ എന്തുറപ്പാക്കാൻ കഴിയും, ഇവർക്ക് എന്തുറപ്പാക്കാൻ കഴിയും, ജസ്റ്റിസ് ഉറപ്പാക്കാൻ കഴിയും. ഈ ഒരൊറ്റ ചിത്രത്തിലേക്ക് ആ പോയിന്റ് മൊത്തം ഞാൻ എന്ത് ചെയ്തു, മാറ്റി. റൈറ്റിന് പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി വേണം. അപ്പൊ മേക്ക് എ ഇന്റേണൽ പീസ് വേണം. അപ്പൊ എന്തുണ്ടാവും, ഇംപ്ലിമെന്റ് ജസ്റ്റിസ്. ഇത് മാത്രം എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ പഠിച്ചിട്ട് പോവാം. ആ മലയാള മീനുകാർക്കില്ലേ, മലയാള മീനുകാർ പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇതാ, അവകാശത്തിന് സംരക്ഷണം ആണെങ്കിൽ കൃത്യമായിട്ട് എന്ത് വേണം, അതിർത്തി വേണം. അതിർത്തി ഉണ്ടായാലേ എന്തുണ്ടാവുള്ളൂ, ആഭ്യന്തര സമാധാനം ഉണ്ടാവുള്ളൂ, ഇന്റേണൽ പീസ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തുറപ്പാക്കാൻ കഴിയും മക്കളെ, നീതി ഉറപ്പാക്കാൻ കഴിയും. സോ നിങ്ങൾ ഈ പോയിന്റ് പഠിക്കേ വേണ്ട, നിങ്ങൾ ഈ ചിത്രം മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ചു പോവാ, മനസ്സിലേക്ക് ഓർത്ത് വെക്കാൻ കഴിയും. ഇത് പഠിക്കണം കേട്ടോ, ഇത് പഠിച്ചതിന് ശേഷം ഈ ചിത്രത്തിലേക്ക് ഓർത്ത് വെക്കുക. മക്കളെ ഉറപ്പാണ് 5 മാർക്കിനോ 4 മാർക്കിനോ ഷുവർ ആയിട്ട് ഇതിന് ക്വസ്റ്റ്യൻ വരും, ഒന്ന് പഠിച്ചു തരും. അടുത്തതാണ് വിവേചനപരമായ ചുമതലകൾ, അത് ഏതൊക്കെയുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമതാണ് നിർബന്ധമല്ല ആസ്പെർട്ട് എക്കണോമിക് കണ്ടീഷനെ കൊടുത്താൽ മതി. ഒന്ന് ആരോഗ്യ സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത്, വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക, പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, അതേപോലെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, വെൽഫെയർ പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുക, അതേപോലെ ഗതാഗത സൗകര്യം ഒരുക്കുക. ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചേക്കണം. ഇത് പഠിക്കാനൊരു മെത്തേഡ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ഒരു 10-ാം ക്ലാസ്സിൽ നിർബന്ധമല്ലാതെ നിങ്ങൾ അങ്ങനെ നിർബന്ധമാക്കി എടുക്കാത്തൊരു എക്സാം ഉണ്ട്, പക്ഷെ ഏറ്റവും നിർബന്ധമാക്കി എടുക്കേണ്ട എക്സാമാണ് നമ്മൾ, പക്ഷെ നിർബന്ധമാക്കാറില്ല എക്സാം. ആ എക്സാമാണ് ആരോഗ്യ വിദ്യാഭ്യാസ കായികം. ആ വിദ്യാഭ്യാസ കായികത്തിന് പകരം കായികമാണല്ലോ, കായികത്തിന് പകരം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കായികം വെട്ടിയിട്ട് അവിടെ എന്താക്കുക, ഗതാഗതം. അപ്പൊ ആരോഗ്യ വിദ്യാഭ്യാസ ഗതാഗതം,
അതുതന്നെ ആരോഗ്യ സംരക്ഷണം, അതേപോലെ തന്നെ വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക, ഗതാഗത സംരക്ഷണം ഉറപ്പാക്കുക. അപ്പൊ എന്തും കിട്ടും, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയും. ഇതെന്ത് ചെയ്യുക, ഈ പോയിന്റ് മാത്രം പഠിച്ചേക്കുക. ഏത്? ഹെൽത്ത്, അതേപോലെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ. അതിലേക്ക് എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് ഇംപ്ലിമെന്റ് ചെയ്ത് പഠിച്ചു വെക്കുക. അങ്ങനെ ഒരു പോയിന്റിലേക്ക് ബാക്കി കണക്ട് ചെയ്ത് വെച്ചൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ കഴിയും. ഇപ്പം വെച്ചാൽ ആരോഗ്യ വിദ്യാഭ്യാസ ഗതാഗതം, ആരോഗ്യ സംരക്ഷണം, അതേപോലെ വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക, ഗതാഗത സൗകര്യം ഒരുക്കുക, അതേപോലെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക. ഇത് രണ്ടും നിങ്ങൾക്ക് ചോദിക്കും, ഉറപ്പാണ് 5 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് കിട്ടുന്നതാണ്. അതിന് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു, സാറ് പറഞ്ഞു തന്നു. ഇതേപോലെ ഈ ചാപ്റ്റർ മൊത്തം നമുക്ക് ട്രിക്കിലൂടെ ഷോർട്ടാക്കിയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. റെഡി ആണല്ലോ മക്കളെ. സോ മക്കളെ, ഇതേപോലത്തെ ഇത് കിട്ടണമെങ്കിൽ ഇന്ന് നൈറ്റ് മെഗാ മാരത്തോൺ ഉണ്ട്. ഞാനും ഫൈസൽ സാറും വരുന്നുണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് അത് ഷോർട്ടാക്കി, ക്ലിയർ ആക്കി, ലെവലാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ എൻ്റെ മക്കളെ ശ്രദ്ധിക്കുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും മക്കളെ ലൈക്ക് അടിക്കാൻ മറക്കരുത്, കമൻറ്റും ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ഇതേപോലെ ഇനി വീഡിയോസ് ആണെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരെ കാണാം. ബൈ 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 അല്ല, ഇന്ന് കൃത്യം 7 മണിക്ക് ലൈവിലുണ്ടാവും. നിങ്ങളെല്ലാവരും വാ, നമുക്ക് സെറ്റപ്പ് ആക്കി അടിച്ചൊളിച്ച് പോവാം. ഓക്കെ, താങ്ക് യു.